ജീവനെ ഭാഗം 39 രചന ഭവിഷ്യ. അന്ന് വൈകുന്നേരം വിഷ്ണു തൻ്റെ വീട്ടിൽ പോവാതെ കൃതിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയതും അവൻ കൃതിയെ അന്വേഷിച്ചു. മോനെ, അവള് റൂമിലുണ്ട്. അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളപ്പോ കുഞ്ഞിനെ നോക്കി കിടക്കുകയാണ്. മോളെ കൃതി അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. നീ ഇതൊന്നും കഴിച്ചില്ലേ? ഓ, കള്ളം പറയരുത്. നിന്നെ കണ്ടാ തന്നെ അറിയാം നന്നായി ക്ഷീണിച്ചത്. അത് എന്നെ തോന്നിയതാവും, നിന്നെ എനിക്കറിയില്ലേ. അവൾ അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ. അല്ല, ഏട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ. അവൾ അതിന് അവന് ചുണ്ടുകൂർപ്പിച്ചൊന്ന് നോക്കി. അങ്ങനെ വിഷ്ണു അവളെ ഉഷാറാക്കാനായി പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രിയമ്മ അങ്ങോട്ട് വന്നത്. ആ മോൻ വന്നോ? ഞാൻ കരുതി നീ ഇന്ന് വരില്ലെന്ന്. അത് ഞാനിവിടെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ. നന്നായി മോനെ. അവളുടെ മുഖത്തെ പ്രസരിപ്പ് ഗായത്രിയമ്മയ്ക്ക് അപ്പോൾ കാണാമായിരുന്നു. ശേഷം അവർ വിഷ്ണുവിനോട് പറഞ്ഞു, മോനെ നീ കണ്ടോ ഇവിടെ? ഭക്ഷണം നന്നായി കഴിച്ചിട്ടില്ല. ഏത് സമയവും ആലോചനയാ. ഇതിനു മാത്രം ആലോചിക്കാൻ ഇവൾക്ക് എന്താണുള്ളത്? അതമ്മേ, അവള് ചിലപ്പോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ വളർത്തി വലുതാക്കുമെന്ന് ആലോചിച്ചതായിരിക്കും. എന്നാ മോൻ ചെന്ന് ഫ്രഷായി വാ, ഞാൻ അപ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്കാം. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങി. ആ പിന്നെ കൃതിമോളും ഹാളിലേക്ക് വാ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ വിഷ്ണു പറഞ്ഞു, ഞങ്ങൾ വരാമേ. വിഷ്ണു കുഞ്ഞിനെ എടുത്ത് കൃതിയുടെ ഹാളിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ അവനോടൊപ്പം നടന്നു. അവളെ ഹാളിൽ ടിവിക്ക് മുൻപിലായിരുത്തി കുഞ്ഞിനെ മടിയിൽ വെച്ചു കൊടുത്ത് കുളിക്കാനായി പോയി. അച്ഛൻ കൃതിയുടെ അടുത്ത് പോയിരുന്നു കുഞ്ഞിനെ കളിപ്പിക്കാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും വിഷ്ണു ഫ്രഷായി വന്ന് കൃതിയുടെ അടുത്ത് ചെന്നിരുന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി. കുറെ നേരം കുഞ്ഞ് അവനെ നോക്കിയിരുന്നതും പിന്നെ കരയാൻ തുടങ്ങി. അവൻ വേഗം കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്ത് പാല് കൊടുക്കാൻ പറഞ്ഞു. അവളുടെ മൂഡ് ശരിയല്ല എന്ന് തോന്നിയതും അവൻ തന്നെ സിമ്പ് തുറന്ന് പാല് കൊടുക്കാനായി റെഡിയാക്കി കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു. കുഞ്ഞ് അതും കുടിച്ച് വീണ്ടും ഉറങ്ങി. അപ്പോഴും എല്ലാവരും അവളിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ആശ്വാസമായി തോന്നിയത് വിഷ്ണു കൂടെയുള്ളപ്പോഴുള്ള പ്രസരിപ്പാണ്. അന്ന് രാത്രി കൃതിയുടെ അവസ്ഥയോർത്ത് എല്ലാവരും വിഷ്ണുവിനോട് കൃതിക്കൊപ്പം കിടക്കാൻ അനുവദിച്ചു. അവൾ കിടക്കാൻ നോക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് ചെന്നത്. അവനെ കണ്ടതും അവൾ ചോദിച്ചു, ഏട്ടൻ കേടുന്നില്ലേ? ഏ ഇല്ല, സമയം ഒരുപാടൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ മോനിറങ്ങിയോ? ഓ, ഇപ്പൊ ഇറക്കിയതേയുള്ളൂ. അവൻ പതിയെ അവളുടെ ബെഡിന്റെ മറുവശത്തായി കിടന്നു. എന്തു പറ്റിയേട്ടാ? എന്ത്? അല്ല, ഏട്ടൻ പതിവില്ലാതെ ഇവിടെ കിടക്കുന്നു. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് നിന്റെ അടുത്ത് കിടക്കാതിരുന്നിട്ട് എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാവരുടെയും കാല് പിടിച്ച് സെന്റ് അടിച്ച് ഒപ്പിച്ചതാ. ആണോ? എന്നിട്ട് അവർ ഇത്രയും പെട്ടെന്ന് സമ്മതിച്ചോ? ഞാനല്ലേ ആള്, അവര് സമ്മതിക്കാതിരിക്കോ? മതി. രണ്ടുപേരും കട്ടിലിൽ കിടന്നു എന്നല്ലാതെ ഉറക്കം വന്നതേയില്ല. കൃതി, നീ ഉറങ്ങിയില്ലേ? ഇല്ല. എന്തു പറ്റി? അറിയില്ല ഏട്ടാ, എന്തോ ഒരു സങ്കടം പോലെ. അവൻ പതിയെ എഴുന്നേറ്റ് അവളെ അടുത്ത് ചെന്ന് കിടന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു. അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു. ഇനി നീ ഉറങ്ങിക്കോ, ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കേട്ടോ. അവൻ പതിയെ അവളുടെ തലയിൽ തലോടി കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ വിഷ്ണുവാണ് ആദ്യം കണ്ണു തുറന്നത്. അവൻ അവളെ നോക്കിയതും അവൾ അപ്പോഴും അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവളെ കട്ടിലേക്ക് കിടത്തി ഒന്നുകൂടെ പുതപ്പെടുത്ത് പുതപ്പിച്ച് കുളിക്കാനായി പോയി. അവൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അവളെ എഴുന്നേറ്റത്. ഗുഡ് മോർണിംഗ് വൈഫി. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ? നേരത്തെയോ? ഇപ്പൊ സമയം എന്തായിരുന്ന വിചാരം? എത്രയായി?
അവൾ ചോദിച്ചു, ഇപ്പൊ സമയം 8:30 ആയി. ആണോ? ഞാൻ അറിഞ്ഞതേയില്ല. എന്തായാലും നീ വേഗം റെഡിയാവ്, നമുക്കൊരിടം വരെ പോവാനുണ്ട്. എവിടെ? അതൊക്കെ പറയാം. നീ കുറച്ച് ദിവസമായില്ലേ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത്, അത് നമുക്ക് പരിഹരിക്കണ്ടേ? എങ്ങനെ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തിന്? എനിക്കെന്താ വല്ല രോഗമുണ്ടോ? രോഗം ഉണ്ടായിട്ടല്ല, നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കണ്ടേ? അതിന് നമുക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ് ഉണ്ട്, എങ്ങനെ കുട്ടികളെ നന്നായി വളർത്താമെന്ന്. ഓ, അതിനാണോ? എനിക്കറിയാം നന്നായി വളർത്താനൊക്കെ. ഈ കാലത്ത് അത് പോരെ കൃതി, അതുകൊണ്ടാണ്. ഇനി നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകണ്ട. അവൻ സെഞ്ചി അടിക്കാൻ തുടങ്ങി. എന്നാ ശരി, നമുക്ക് പോവാം. ഇനി അതിനോട് പേണമെന്നല്ലേ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇല്ല മോളെ, ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഏട്ടാ. നമുക്ക് പോവാം. എന്നാ നീ വേഗം റെഡിയാകും, 10:30 അവിടെ എത്താനാ പറഞ്ഞത്. അവൾ വേഗം തന്നെ റെഡിയായി വന്നു. അപ്പോഴേക്കും വിഷ്ണു ഉമാമയും കുഞ്ഞും റെഡിയായി കഴിഞ്ഞിരുന്നു. കൃതി കൂടെ വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാനിറങ്ങി. അവർ പറഞ്ഞ സമയത്തിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എത്തി. കുറച്ചു സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ എത്തി. ആദ്യം ടോക്കൺ പ്രകാരം അവരാണ് കയറേണ്ടത്. അതിനാൽ അവർ 3 പേരും ഡോക്ടറിന്റെ റൂമിന്റെ ഉള്ളിൽ കയറി. അവരെ കണ്ടതും ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം എല്ലാവരെയും വിളിച്ചു ഡോക്ടർ കാര്യം ചോദിച്ചറിഞ്ഞു. അവൻ കുറച്ചു കാര്യം ഡോക്ടറിനോട് പറഞ്ഞു. ശേഷം ഡോക്ടർ വിഷ്ണുവിനെ മാത്രം അവിടെ നിർത്തി കൃതിയെയും ഉമ്മാമ്മയെയും കുഞ്ഞിനെയും പുറത്തിരിക്കാൻ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും കൂടി പറഞ്ഞു. അവർ പോയതും ഡോക്ടർ വിഷ്ണുവിനോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് നിങ്ങൾക്ക് കൃതിയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തോന്നാൻ കാരണം? അത് ഡോക്ടർ, അവൾ കുറച്ചു ദിവസമായി എന്തോ ആലോചനയിലാണ്. കുഞ്ഞ് കരഞ്ഞാൽ അവൾ അറിയുന്നില്ല, കുഞ്ഞിന് പാൽ കൊടുക്കുന്നില്ല, വെറുതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. പഴയ പോലെ ഒരു ഉത്സാഹവും ഇല്ല. ഓക്കെ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡെലിവറിക്ക് മുമ്പോ ശേഷമോ? ഏയ് ഇല്ല, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്, അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്നാൽ ഞാൻ കൃതിയോടുകൂടി ചോദിക്കട്ടെ, എന്താ പ്രശ്നമെന്ന്. ഓക്കെ ഡോക്ടർ. എന്നാൽ നിങ്ങൾ കൃതിയെ കൂടി കൊണ്ടുവരൂ, നിങ്ങളെ ഞാൻ വിളിക്കാം. എന്നിട്ട് വിഷ്ണുവിൻ്റെ സുഹൃത്തിൻ്റെ ചേച്ചിയാണ് അവരെ നോക്കുന്ന ഡോക്ടർ. അതുകൊണ്ട് തന്നെ അവൻ ധൈര്യമായി കൃതിയെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിട്ടു. കൃതി, ഇവിടെ ഇരിക്കുക. താങ്ക് യു ഡോക്ടർ. കൃതി തൻ്റെ ഭർത്താവ് പറഞ്ഞല്ലോ താനിപ്പോൾ പഴയതുപോലെ തുള്ളിച്ചാടി നടക്കുന്നില്ല എന്ന്. എന്തുപറ്റി? ഏയ് ഒന്നുമില്ല ഡോക്ടർ. കൃതി, താൻ എന്നോട് കള്ളം പറയണ്ട. തൻ്റെ മനസ്സിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്. അതിനൊക്കെ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ തനിക്ക് പഴയ കൃതിയാവാൻ പറ്റൂ. അങ്ങനെ ആയാലേ തനിക്ക് കുഞ്ഞിനെയും വിഷ്ണുവിനെയും സ്നേഹിച്ചു കഴിയാൻ പറ്റൂ. അതുകൊണ്ട് മോള് പറഞ്ഞു എന്നോട്, നിനക്കെന്നെ സ്വന്തം ചേച്ചിയെ പോലെയോ ഫ്രണ്ടിനെ പോലെയോ കരുതി എല്ലാം പറയാം. ഡോക്ടർ സൈക്കോളജിക്കലി മൂവ് ചെയ്യാൻ തുടങ്ങി. അതോടെ കൃതി ഓട്ടോമാറ്റിക്കലി ഓരോന്നും പറയാനും തുടങ്ങി. ഡോക്ടർ, എനിക്ക് പേടിയാണ് വിഷ്ണുവിൻ്റെ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുമോ എന്ന്. അതെന്താ കൃതി? അത് ചേട്ടൻ അന്ന് പറഞ്ഞിരുന്നു ചേട്ടനൊരു പെൺകുഞ്ഞിനെ മതിയെന്ന്. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ ഒരാൺകുഞ്ഞാണ് ഉണ്ടായത്. അന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുമോ എന്നാണ് എൻ്റെ ഭയം. എൻ്റെ മോളെ, ഇതൊക്കെ എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ളതാണ്. എന്നോടും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കുണ്ടായത് 2 ആൺകുട്ടികളാണ്. എന്നാലും എൻ്റെ ഭർത്താവ് 2 പേരെയും നിലത്ത് വയ്ക്കാതെയാണ് വളർത്തിയത്. അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്നേക്കാൾ ടെൻഷനാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് മോൾ അങ്ങനെ ഒന്നും അനാവശ്യമായി ചിന്തിക്കരുത്. പൊതുവെ എല്ലാ ഭാര്യമാരും പറയുക എനിക്ക് ആൺകുട്ടിയെ വേണമെന്നും ഭർത്താക്കന്മാർ തനിക്ക് പെൺകുഞ്ഞു മതിയെന്നുമാണ് പറയുക. എന്നിരുന്നാലും അവർക്ക് തൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടാവും, അത് സത്യമാണ് മോളെ. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, അവൻ നിന്റെ കുഞ്ഞിനെ കാണാൻ വരാറുണ്ടോ? ഉണ്ട്. എടുക്കാറുണ്ടോ? ഉണ്ട്. കളിപ്പിക്കാറുണ്ടോ? ഉണ്ട്. അത് ശരി.
ഇത്രയൊക്കെ ചെയ്തിട്ടാണോ ഭർത്താവിന് കുഞ്ഞിന് ഇഷ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കാൻ? ഇഷ്ടമില്ലാത്ത ആര് തന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. പിന്നെ തനിക്കെന്താ ഇത്രമാത്രം ആലോചിക്കാനൊക്കെ അറിയാനുള്ളത്? അതും പിന്നെ ഡോക്ടർ, വിഷ്ണുവേട്ടൻ പെട്ടെന്ന് വരില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അതാ ഡോക്ടർ, പിന്നെ ഞങ്ങൾ ഒരിക്കലും വിട്ടു നിന്നിട്ടില്ല. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഭ്രാന്ത് കയറിയ പോലെയായിപ്പോയി. എന്നാൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കേട്ടോ, നമുക്കെല്ലാം ശരിയാക്കാം പോരെ. കൃതി താൻ നന്നായി ഉറങ്ങാറില്ലേ? ഉറക്കം കുറവാണ് ഡോക്ടർ. ഓക്കെ, എന്നാ താൻ ചെല്ലും. കുറേ നേരമായില്ലേ കുഞ്ഞിന് പാല് കൊടുത്തിട്ട്? താൻ വിഷ്ണുവിനോട് വരാൻ പറഞ്ഞു, ബാക്കി ഞാൻ അവനോട് പറയാം. കൃതി പുറത്തിറങ്ങി. ഡോക്ടർ വിഷ്ണുവിനെ അന്വേഷിക്കുന്നതായി പറഞ്ഞു. അവൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ഇത് പ്രസവം കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ ഉണ്ടാവാറുള്ള ഡിപ്രഷനാണ്. പൊതുവായി ഇതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് പറയുക. ഇതിന് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ സാമീപ്യമാണ്. വിഷ്ണു അവളെ പിരിഞ്ഞിരുന്നിട്ടില്ലേ? ഏയ്, അങ്ങനെ ഞങ്ങൾ നിൽക്കാറ് കുറവാണ്. കൃതിയെ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോയപ്പോഴും ഞാൻ അവളുടെ വീട്ടിൽ എന്നും പോവാറുണ്ടായിരുന്നു. പിന്നീട് അവളുടെ അച്ഛമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ മുതൽ അവൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം അവൾ അവളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും ആയിരുന്നു. കാര്യമായി പറഞ്ഞാൽ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ കാണാതിരുന്നുള്ളൂ. ഓക്കെ, വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പ്രസൻസ് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവളുടെ ഭയം, കുഞ്ഞിനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മാറ്റിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ മരുന്ന്. പിന്നെ ഉറക്കക്കുറവിനൊരു ഗുളിക എഴുതിയിട്ടുണ്ട്, അത് രാത്രി 8 മണിക്ക് തന്നെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടേ കഴിക്കാനും പാടുള്ളൂ. ഓക്കെ ഡോക്ടർ. എന്തായാലും ഈ മരുന്ന് കഴിക്കേ. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ഒരു കൗൺസിലിംഗ് കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്ന്. താങ്ക് യു ഡോക്ടർ. അതും പറഞ്ഞവൻ പുറത്തിറങ്ങി. അവനെ കണ്ടതും അമ്മ ചോദിച്ചു, എന്തു പറഞ്ഞു ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഇവളുടെ ഓവർ തിങ്കിങ് ആണ് പ്രശ്നം. എന്നാ നമുക്ക് പോവാം. എല്ലാവരെയും കൂട്ടി വിഷ്ണു മരുന്നും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയതും കണ്ടു അവരെ കാത്ത മുറ്റത്ത് നിൽക്കുന്നവരെ. ഗായത്രിയമ്മ കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് നടന്നു. മോനെ വിഷ്ണു, എന്തു പറഞ്ഞു ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ചെറിയ ഡിപ്രഷനാണ്, തുടക്കമായതുകൊണ്ട് വേഗം മാറും. പിന്നെ എല്ലാവരുടെ സ്നേഹപരിചരണം കൂടി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശരി മോനെ. പിന്നെ അച്ഛ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. അവൾക്കിപ്പോൾ എൻ്റെ പ്രസൻസ് ആവശ്യമാണെന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. ശരി മോനെ, അതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അമ്മയോട് പറഞ്ഞോളാമെല്ലാം. എന്നാൽ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴേക്കും കൃതി ഫ്രഷായി കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ്. കൃതി, നീ ഫ്രഷായോ? ഓ ഏട്ടാ. എന്നാ ഞാൻ അമ്മയോട് കഴിക്കാനെടുക്കാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട ഏട്ടാ. അത് പറഞ്ഞാൽ പറ്റില്ല. അതും പറഞ്ഞവൻ അടുക്കളയിൽ ചെന്ന് ഫുഡ് എടുത്ത് കൃതിക്ക് കൊണ്ടുകൊടുത്തു. അവൾ കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടതോടെ അവൻ തന്നെ വാരിക്കൊടുത്തു. അവൾ അത് സന്തോഷത്തോടെ കഴിച്ചു. ശേഷം മരുന്നും കൊടുത്ത് അവളെ ബെഡിലേക്ക് കിടത്തി. അവൻ മറു സൈഡിലും കിടന്ന് അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുറങ്ങി. തുടരും.